അപ്പൊ സംഭവം ഇതുണ്ട്, ബോട്ടിന്റെ ഫ്രണ്ടിലാണ് നിക്കണത്. ഇങ്ങനെ ഒഴിച്ചാല് ബോട്ടിന്റെ ബാക്ക് വശം കാണാം. കച്ച നന്നായിട്ട് വീശുന്ന ആളാന്ന് പറഞ്ഞു. വീശെന്ന് പറഞ്ഞാല് മദ്യമല്ല, വല വീശുന്ന ആളാന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ഒരു മീനിനെ കിട്ടിയ ശരിയാണ് അച്ഛന്റെ മുഖത്ത് നമ്മൾ കാണുന്നത്. ഇല്ല, ഇത് ഇങ്ങോട്ട് ഇട്ടാ, ഇങ്ങോട്ടിട്ട് ഇവിടെ ഇട്ടാ, തീച്ച് കുറച്ച് വെച്ചോളാം. അപ്പൊ നമുക്ക് കുറത്തിനെയും കൂടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. ഇപ്പോഴാണൊന്നും ഒതുങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഉച്ചക്ക് ഏതാണ്ട് 12:30 കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്, വെൽക്കം ടു OMKV ഫിഷിംഗ്. അങ്ങനെ ഞാനും ബോട്ട് ലൈഫ് തുടങ്ങി കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം നിസാമക്കേട്ട അടുത്ത് പോയിട്ട് ഒരു ബോട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ ഒരു ബോട്ട് സെറ്റ് ചെയ്ത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടാണ് ഞാനും ബോട്ട് ലൈഫ് തുടങ്ങിയെന്ന് പറഞ്ഞത്. ഞാനല്ല ശരിക്കും, നമ്മുടെ സുഹൃത്ത് അഭിജിത്താണ് ബോട്ട് ലൈഫുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസമായി പുള്ളി ഇങ്ങനെ കറങ്ങി വരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുള്ളിനെ. അപ്പോൾ അഭിജിത്തും അഭിജിത്തിൻ്റെ അച്ഛനും കൂടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. സാധാരണ ഒരു ഇതേപോലെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒന്നെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അങ്ങനെയായിരിക്കും. ഇത് അച്ഛനും മോനും കൂടി വരുന്ന ഒരു എന്താ പറയുക, വെള്ളവും മീനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ബോട്ട് ലൈഫ്. അപ്പോൾ ആ ഒരു ബോട്ട് ലൈഫിലാണ് നമ്മളിന്ന്. നമ്മൾ അവരുടെ കൂടെ ചിലവഴിക്കുന്ന കുറച്ച് സമയം, പിന്നെ അവരുടെ കൂടെ നമുക്ക് മീൻ പിടിക്കാം. മീൻ പിടിച്ച് എന്തെങ്കിലും മീൻ കിട്ടിയെങ്കിൽ മീൻ നമ്മൾ അവിടെ ഇട്ട് സെറ്റ് ചെയ്ത് ബോട്ടിൽ വെച്ചിട്ട് കഴിക്കും. ഇപ്പം ഇന്നലെ രാത്രി അവരിവിടെ എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന കാര്യം. എന്നെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മീനും വെള്ളമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ കൊതിക്കുന്നൊരു ലൈഫാണ്, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇവർ ഇന്നലെ മുതൽ ഉള്ള ഇവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് പറയുകയാണ്. അപ്പം അത്രയും കഷ്ടപ്പെട്ടാണ് അവർ ഈ ഒരു ലൈഫ് ഇങ്ങനെ കറക്കി കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു ബോട്ട് ലൈഫിലേക്ക് നമ്മുടെ OMKV സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ ബോട്ട് ലൈഫിൻ്റെ സാരഥി നമ്മുടെ അഭിജിത്ത് ആണെങ്കിലും ബോട്ട് ലൈഫിൻ്റെ ലൈഫ് ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ അഭിജിത്തിൻ്റെ അച്ഛനാണ്. നമുക്ക് അച്ഛനൊന്ന് ഞാൻ പരിചയപ്പെട്ടു തരാം. അച്ഛൻ്റെ പേരെന്താണ്? ഭരതൻ. ഭരതൻ, എന്താണ് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് ഇറങ്ങാൻ കാര്യം? ഇങ്ങനെ ഒരു പരിപാടി ആയിട്ട് ഇറങ്ങാനും ഇവൻ വന്നിട്ട് ഒരു ദിവസം കടവിൽ പോയി വന്നിട്ട് പറഞ്ഞു, അച്ഛേ എനിക്ക് അച്ഛാവ് പണിക്ക് പോണ വഞ്ചിക്ക്, ഞാനൊരു ടൂർ പോകാൻ പോയിരുന്നത്. ഞാൻ പറഞ്ഞു അതിന് പോകാൻ പറ്റൂല. എന്ന് പറഞ്ഞാല് ചെറുവഞ്ചിയാണ്, അത് തന്നെയല്ല പുഴയിൽ വെച്ച് വലിയ അഭ്യാസം ഒന്നും അവന് അത്രക്കെ അറിയില്ല. അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ചെന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് വലിയ വഞ്ചി, ഇതിൽ ഇത്തിരി ഉറപ്പായിട്ടുള്ളൊരു വഞ്ചി ചോദിച്ചു. അപ്പം ഇങ്ങനെയുള്ള സെറ്റപ്പൊന്നും ചെയ്യാനുള്ള ഇതില്ല, മറ്റുള്ള ആൾക്കാരുടെ വഞ്ചിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ചോദിച്ച് അയാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പണിക്ക് പോകണ വഞ്ചി അങ്ങോട്ട് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അയാൾക്ക് പണിക്ക് പോകാനായിട്ട്. ഈ പോകേണ്ട സമയം വന്നപ്പോൾ അത് പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം നിരാശയായിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മോൻ്റെ അടുത്ത് പറഞ്ഞടാ ആധാരം പണയം വെച്ചിട്ട് ഇത്ര നാളായില്ലേ, അതിൽ നിന്ന് പൈസ കിട്ടുമെന്നിട നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ പോയി അന്വേഷിച്ചപ്പോൾ അതിൽ നിന്ന് പൈസ കിട്ടാന്നുള്ള ഇത് വെച്ച്. അതിൽ നിന്നാണ് നമ്മൾ വേറൊരു വലിയ വെള്ളം വാങ്ങിയത്. നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയിട്ടില്ല. അപ്പം വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് ഇവർ ഈ യാത്രക്ക് ഇറങ്ങിയിട്ടുള്ളത്. അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പൊ ഈ നമ്മൾ മക്കള് ഇങ്ങനെ ആധാരമൊക്കെ പണയം വെക്കാനൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ എടുത്ത് കൊടുക്കാമോ? അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ ഇന്നേ വരെ ഒരു തെറ്റുവഴിക്ക് പോയിട്ടില്ല. തെറ്റുവഴിക്ക് ഒരു നല്ല കാര്യം ചെയ്യാനായിരിക്കും ചിലപ്പോ. അങ്ങനെയുള്ള ഒരു ഉദ്ദേശം എനിക്ക് ഒരു പൂർണ്ണമായിട്ടുണ്ട്. അതെ, അല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഓരോ യാത്രകൾക്ക് ഇറങ്ങുന്നത് കൂട്ടുകാരായിട്ടോ ഭാര്യമാരായിട്ടോ അങ്ങനെയൊക്കെയാണ്. അച്ഛനുമായിട്ടൊരു യാത്ര എന്ന് പറയുമ്പോൾ അച്ഛനും മകനും തമ്മിൽ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ആത്മബന്ധം നോക്കി ഇവിടെ കാണിക്കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അഭിജിത്തിനെ കൂടി വിളിക്കാം, അവനും കൂടി വരട്ടെ. ആ അപ്പം ഇതാണ് നമ്മുടെ അഭിജിത്ത്. ഇവനാണ് ഈ ഒരു ഐഡിയ കേറാം ഈ ഒരു ഐഡിയയുമായിട്ട് മുമ്പോട്ട് വന്നത്. അപ്പം ശരിക്കും ബോട്ട് ലൈഫ് ഒക്കെ എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം എന്താ, എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു തോന്നലായിരുന്നു. ഞാനൊരു ദിവസം വെറുതെ പല്ലും തേച്ച് ഈ കടവിലൂടെയാണ് അച്ഛൻ്റെ വഞ്ചി കിടക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ച് ഇതിൽ ഇങ്ങനെ ഒരു യാത്ര പോയാൽ എങ്ങനെ ഉണ്ടാവും, പുതിയുള്ള കാഴ്ചകൾ കാണാമല്ല, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പുതുമുള്ള കാഴ്ചകളാണ്. നമ്മൾ ഈ റോഡിൽ കൂടി പോകുന്ന പോലെ അല്ല വെള്ളത്തിൽ പോകുന്നത്, വേറൊരു മൂഡാണ്. അതീ പറഞ്ഞോട്ട് പുഴനെ അറിയാവുന്നവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണവർക്കും അത് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അത് ആ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് അച്ഛനായിട്ട് ഡിസ്കസ് ചെയ്ത് അച്ഛൻ ആദ്യം പറഞ്ഞ് ഇതിൽ ആ വെള്ളത്തിൽ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ്, പിന്നെ പയ്യെ പയ്യെ സെറ്റാക്കി അച്ഛൻ പറഞ്ഞ ആധാരം പണയം വെച്ചോ നീ
നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. അച്ഛനുള്ള സപ്പോർട്ടിന്റെ ധൈര്യത്തിലാണ് ഞാൻ ഈ യാത്രക്ക് വന്നത് തന്നെ. പിന്നെ അച്ഛൻ കൂടെ ഉണ്ട്, അച്ഛൻ അല്ല എന്തുകൊണ്ട് അച്ഛൻ, എന്തുകൊണ്ട് മറ്റേ ഫ്രണ്ട്സ്, വൈഫ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇല്ല, അച്ഛൻ നമ്മ ഫ്രണ്ട്സ് കൂട്ട് തന്നെയാണ്, അച്ഛൻ നമ്മുടെ ചങ്കാണ്. എല്ലാവർക്കും എല്ലായിടത്തും അങ്ങനെ ആണെന്നില്ലല്ലോ, അതാണ് ഞാൻ പിന്നെ ചോദിച്ചത്. അല്ല, നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവശ്യത്തിനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിനാണെങ്കിലും തെറ്റായ ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നീ ഇത് ചെയ്യണ്ടെന്ന് വല്ലപ്പോഴും വല്ല കാര്യങ്ങൾക്ക് മാത്രം പറയാറുള്ളൂ. ആ കാര്യം ഞാൻ ചെയ്യാറില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പക്കാ സപ്പോർട്ടാണ്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഫാമിലിയിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു ബോട്ട് ലൈഫ് വന്നിട്ടുള്ളത്. അപ്പം എന്താ പറയുക, അപ്പം അഭിജിത്ത് ഇങ്ങനെ ചാനൽ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഒന്നും വരണേയുള്ളു. അപ്പം ഇതേപോലെ വെറൈറ്റി സംഭവങ്ങൾ, അതായത് നന്നായിട്ട് കഷ്ടപ്പെടാതെ ഒരു കാര്യവും ഒരിടത്തും നടന്നിട്ടില്ല. ഇവർക്കിടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ നമ്മുടെ OMKV സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അഭിജിത്തിൻ്റെ ബോട്ട് ലൈഫിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക, അവൻ്റെ വീഡിയോ ചാനൽ ലിങ്ക് എല്ലാം ഞാൻ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണണം. അപ്പോൾ നമ്മൾ ഒന്ന് മീൻ പിടിക്കാൻ പോകണം. പിന്നെ ഈ ബോട്ടിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം അതിക്ക് മുമ്പ് വിശക്കണം, നമുക്ക് ഭക്ഷണം കഴിക്കാം. കഴിക്കാം. ആ കൊള്ളാം. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പവും മുട്ടക്കറി സംഭവം. ഈ ഉണ്ടാക്കിയൊക്കെ കഴിച്ചു വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു, നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നു. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വള്ളത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. വള്ളത്തിന് ശരിക്കും ഒരു 10 കോല് നീളം ഉണ്ടെന്ന് പറഞ്ഞു. കോല് അളവ് എനിക്കറിയില്ല, നീളം ഉണ്ടെന്നാണ് അഭിജിത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ 2 സോളാറുണ്ട്. സോളാർ എന്തിനാണെന്ന് വെച്ചാൽ എന്താ, ഇവർക്ക് ഈ രാത്രിയൊക്കെ ലൈറ്റും പിന്നെ ഈ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതുകൊണ്ട് പുള്ളിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് മൊബൈൽ ചാർജ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട് 2 സോളാർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ പ്ലൈവുഡാണ്. അപ്പോൾ ഈ പ്ലൈവുഡിൻ്റെ അകത്ത്, അതായത് വള്ളത്തിന് അടിയിലേക്ക് താഴ്ചയുണ്ടല്ലോ, അപ്പോൾ ഈ പ്ലൈവുഡിൻ്റെ അടിയിലാണ് നമ്മുടെ ഈ കുക്ക് ചെയ്യാനും മറ്റുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടുള്ളത് ഉണ്ടോ. അപ്പം ഗ്യാസ് സ്റ്റൗ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ ഇതിലാണ് ചായയൊക്കെ തിളപ്പിച്ച് ഇപ്പോൾ കുടിച്ചതുള്ളു. പിന്നെ രാത്രിയാകുമ്പോൾ ഇവർ കൊതുക് പോലെ ഇട്ടിട്ടാണ് നടക്കുന്നത്. എല്ലായിടത്തും കൊതുകിൻ്റെ ഭയങ്കര ശല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൊതുകിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് അഭിജിത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൊതുകിന് ഓടിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ കൊച്ചിയാണല്ലോ, കൊച്ചിയിൽ വന്നാൽ കൊതുകില്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ബോട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ചെറിയ എഞ്ചിൻ ഉണ്ട്. എഞ്ചിൻ വലിയ സ്പീഡൊന്നും ഇല്ലാത്ത 10 കിലോമീറ്റർ സ്പീഡ് കിട്ടുന്ന ലെമ്പാടൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ആ കണ്ടിട്ടുണ്ടാവില്ല, എല്ലായിടത്തും ഇപ്പോൾ വള്ളത്തിൽ ഇങ്ങനത്തെ എഞ്ചിനാണ്. ഈ ഒരു ചെറിയ എഞ്ചിൻ വെച്ച് വളരെ സാവധാനത്തിലാണ് ഇവർ കറങ്ങി വരുന്നത്. ഇപ്പം 10 മിനിറ്റ് റോട്ടലിൽ പോകേണ്ട സ്ഥലത്ത് ഇവർ കറങ്ങി വരുമ്പോൾ 1.5 മണിക്കൂറിന് മേലെയാവും. അപ്പം അതേപോലെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇനി നമ്മുടെ ബോട്ടിൽ കയറിയിട്ട് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ പിടിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മള് പതുക്കെ അങ്ങ് ബോട്ടിലേക്ക് കയറി പതുക്കെ ഒന്ന് യാത്ര തുടങ്ങുവാണ്. ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് അവിടെ മെഷീൻ ഉള്ളതുകൊണ്ടേ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഈ ലൈറ്റൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ലൈറ്റ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പം അതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തിനും നോക്കണം. അപ്പം ഇപ്പം നമ്മൾ എഞ്ചിൻ ഒന്ന് ചെറുതായിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം സംഭവം അത് തന്നെ നമ്മുടെ പുഴ തന്നെയാണ്, പക്ഷേ ഉണ്ടല്ലോ ഇതിലേക്ക് കയറി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാനായിട്ട് എന്താ രസം. ഈ ഭാഗത്തൊക്കെ നല്ല വെയിലാണ്, പക്ഷേ എന്നാലും നല്ല രസം. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ കാണാനും ഒക്കെ ഭയങ്കര ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്ക് ടോയ്ലറ്റിലൊക്കെ പോകണ്ടേ? ആ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ പോർട്ടബിൾ ടോയ്ലറ്റ് ആണ്. ആ ഫ്രണ്ടിലെ കള്ളിയില്ലേ, ആ ഫ്രണ്ടിൽ, ആ ഏറ്റവും ഫ്രണ്ടിലെ കള്ളിയിൽ പോർട്ടബിൾ ടോയ്ലറ്റ് ഉണ്ട്. അത് കെമിക്കലെ ഫുള്ളായിട്ട് ക്ലീൻ ആയി പോകും, പച്ചവെള്ളം കൂട്ടാവും. നമുക്ക് ഒരു അതിന് സ്മെല്ല അല്ലെങ്കിൽ ഒരു അണുക്കളോ നമുക്ക് ഒന്നും ഉണ്ടാവില്ല, ഫുള്ള് ക്ലീൻ ആയി പോകും.
അടിപൊളി കാറ് അടിപൊളി അതുള്ളല്ലോ. അപ്പം ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ടെന്റ് ഉണ്ട്. ടെന്റ് രാത്രി വേണമെങ്കിലും നമുക്ക് ഇവിടെ ടെന്റ് അടിക്കാം. ഈ സ്ഥലത്ത് ടെന്റ് അടിക്കാം. ടെന്റ് നമുക്ക് മഴയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടെന്റ് അടിച്ച് കിടന്നു. ടോയ്ലറ്റ് ടെന്റ് ഉണ്ട്. ടെന്റ് ഉണ്ട്. ആ കൊള്ളാലോ. അപ്പം നമുക്ക് വെള്ളമൊന്നും പതുക്കെ തിരിക്കട്ടോ. അപ്പൊ ചില എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു ടോയ്ലറ്റിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നമ്മള് വെള്ളത്തിൽ തന്നെ അല്ലേ, പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സംഭവം വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ഈ ബോട്ടിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ബോട്ടിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മള് രാത്രി ഇപ്പൊ ഇവര് കിടക്കണമെന്ന് വിചാരിക്കും. കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കയറി കഴിഞ്ഞുമ്പോൾ ബോട്ട് ചിലപ്പോൾ മറിയാനും, ഇപ്പൊ ഈ പോകുന്ന വഴിക്കും മറിയാൻ സാധനം. ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ശരിക്കും, എനിക്ക് എഴുന്നേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് രണ്ടു പേർക്ക് വളരെ ഒരു ഇതായിട്ട് നിന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ഒരുപാട് പോരായ്മകളുണ്ട് ശരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ എന്താ പറയുക പല രീതിയിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുന്നതല്ലാണ്ട് തന്നെ ഇവർക്ക് പല ആവശ്യങ്ങളുണ്ടാവും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഇപ്പം എന്താ പറയുക അതേപോലത്തെ ഒരു എന്താ പറയുക അതേപോലത്തെ വളരെ സ്നേഹമുള്ള ഒരു അച്ഛനും മോനുമാണ്. അപ്പം നിങ്ങൾക്ക് ഇവരെ സപ്പോർട്ട് ചെയ്താൽ ഇവരുടെ വളർച്ച നിങ്ങളുടെ കൈകളിൽ കൂടി ആയിരിക്കും കേട്ടോ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. നമ്മളൊന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട്, നല്ല വെയിലാണ്, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും മീൻപിടുത്തം പരിപാടി നോക്കാം. അച്ഛൻ നന്നായിട്ട് വീശുന്ന ആളാന്ന് പറഞ്ഞു. വീശെന്ന് പറഞ്ഞാൽ മദ്യമല്ല, വല വീശുന്ന ആളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വല വീശി നോക്കാം. ഇവിടെ കരിമീനുണ്ട്, കരിമീനുണ്ട്, കരിമീൻ ഉള്ള സ്ഥലമാണ്. കുമ്പളങ്ങിൽ കരിമീൻ പിന്നെ വേറെ പ്രത്യേകിച്ച് പഞ്ഞൊന്നുമില്ല. പിടിക്കും. അതെ അതെ, നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം. അടുപ്പിച്ചോ. അപ്പൊ സംഭവം ഇതുണ്ടോ, ബോട്ടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ പിടിച്ചാല് ബോട്ടിന്റെ ബാക്ക് വശം കാണാം. സംഭവം എന്താ പറയാ, ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇന്ന് അല്ലെ, ഒരു ബോട്ടിൽ കയറിയിട്ടുള്ള ഒരു ലൈഫ് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. പക്ഷെ അതേപോലെ ആ അങ്ങനത്തെ ഒരു മനസ്സിലുള്ള ഉണ്ടാവണം കേട്ടോ. അപ്പം സംഭവം എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മൾ കരക്ക് എത്തുവാണ്. കരക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫിഷിംഗ് പരിപാടി നോക്കാം. വീശല്ലേ, വീശരുത്, ആക്ഷൻ പറയാണ്ട് വീശരുത്. അപ്പൊ അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ അവിടെ രണ്ടും സ്ഥലത്ത് നമ്മൾ കുറച്ച് പുഷ്ടി ഇട്ടിട്ടുണ്ട്. മറ്റേ പെല്ലറ്റ് ഉണ്ടല്ലോ, അത് ഇട്ടിട്ടുണ്ടാവും. വന്നപ്പോഴേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം ഇവിടെ ഒന്ന് വീശിക്കഴിഞ്ഞ് നോക്കാം, കരിമീൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. ഇനി വീശാം, വീശിക്കോ. അച്ഛനറിയില്ലല്ലോ ആക്ഷൻ്റെ കാര്യം. ആ ശരി ശരി. ഈ ഈ കരിമീൻ വല കരിമീൻ വീശി പിടിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ വീശണം. വീശിയതിന് ശേഷം നമ്മൾ വലിച്ചെടുത്താൽ കരിമീനെ കിട്ടില്ല. അതതിൻ്റെ ഒരു സംഭവമാണ്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി സൈഡിൽ ഇങ്ങനെ തപ്പി ഒക്കെയാണ് കരിമീൻ പിടിക്കുന്നത്. ചെമ്മീനൊക്കെയാണ് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നത്. പിലോപ്പിയും കിട്ടും, പക്ഷെ കരിമീൻ കിട്ടില്ല. കരിമീൻ ഇതിൻ്റെ ഇടയിൽ പൂണ്ടിട്ട് നമ്മൾ വലിക്കുമ്പോൾ അവനങ്ങനെ ഇറങ്ങിപ്പോവും. വളരെ അപൂർവമായിട്ടൊക്കെ അങ്ങനെ കിട്ടാറുള്ളൂ. കിട്ടും, എന്നാലും ഇങ്ങനെയാണ് ശരിക്കും കരിമീൻ തപ്പി പിടിക്കുന്ന രീതി അല്ലേ. പിന്നെ ഈ പറയുന്ന പോലെ പുഴയിൽ നമുക്ക് റോഡും റീലൊക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കരിമീൻ ചെറിയ മീനുകളൊക്കെയാണ് ഈ പുഴയിലുണ്ടാകുക. പിന്നെ കൂടുതലും ചെമ്മീൻ ഈ കമ്പലുള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വീശി എന്തെങ്കിലും പിടിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ആ ചെറിയതും വെച്ച് ഞാനിങ്ങനെ അവനൊന്ന് തലോടിയിട്ട് വിട്ടോടൂ, വിട്ടടാ പോട്ടെ. ആ അപ്പോൾ പിന്നെയും കിട്ടിയിട്ടുള്ളത് ഒരു ചെറുതാണ്. ആ വിട്ടോളൂ, വിട്ടോളൂ ഉണ്ട്. അപ്പോൾ നമുക്കൊരു വിലോപ്പിനെ കിട്ടിയിട്ടുണ്ട്. എവിടെ? ആ ഹാ ഹാ, കൊള്ളാം. കാണിക്ക. ആ ഏ ഇല്ല, ഇത് ഇങ്ങോട്ട് ഇട്ടാ, അത് ഇങ്ങോട്ട് ഇട്ടു, ഇത് ഇവിടെ ഇട്ടാ. അടിപൊളി, ചെറുതാണ് എന്നാലും നല്ല സൂപ്പർ ഒരു വിലോപ്പി. കണ്ട ഒരു വിലോപ്പിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, കിട്ടും മീനും ഒക്കെ ഉണ്ട്. ആ ചിലപ്പോൾ എൻ്റെ എണ്ണേനെയും കൂടി കാണും എന്നാണ് അച്ഛൻ പറയണ. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തും ഒന്ന് വീശി നോക്കിയിട്ടുണ്ട്. ഇവിടെയും നമ്മൾ തീറ്റയിട്ടതാണ്. നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ആ ഇങ്ങ ഇങ്ങോട്ട് എറിഞ്ഞിട്ടോ. ആ ആ അല്ല, നീ മേടിച്ചു കൊടുത്തു, മേടിച്ചു. ആ അപ്പോൾ നമുക്ക് ഒരു കരിമീൻ, കരിമീൻ അല്ല തുമ്പച്ചി കുഞ്ഞാണ്. ചെറുതാണ് സംഭവം,
വളർന്നു വരണുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവനൊരു 3 മാസം കൂടി കഴിയുമ്പോൾ അത്യാവശ്യം ഒരു വലിയ ഒരു 200-200 ഗ്രാം ഒക്കെ അടുത്താവും. അതെ, കരിമീനാവും കേട്ടോ. അപ്പോൾ കുഞ്ഞാണ്, അപ്പോൾ അവൻ അങ്ങ് വിടുക കേട്ടോ. എനിക്ക് ഈ മീനിനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വിടാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അയ്യോ, ഓ ഭയങ്കര ഭയങ്കര. വീണ്ടും ഒരു മീനിനെ കിട്ടിയ ചിരിയാണ് അച്ഛൻ്റെ മുഖത്ത് നമ്മൾ കാണുന്നത്. ആ പൊക്കെടുക്ക്. ആ അതെ, അത്യാവശ്യം മുഴുത്താണ് കേട്ടോ. ആ കാണാൻ പറ്റണ്ട് ചെറുതായിട്ട്. ആ അടിപൊളി. ഇതിനെ വിടണ്ട, ഇതിനെ നമുക്ക് കറി വെക്കാം. കറി വെക്കാം. ആ കേട്ടോ. അടിപൊളി, നല്ല അടിപൊളി ഒരു കരിമീൻ എന്ന് പറയാൻ പറ്റണ മീൻ. അണ്ടാ തികഞ്ഞ് അണ്ടാ. ഏഹ് അടിപൊളി. അപ്പോൾ ഒരു കരിമീനും നമുക്കൊരു പിലോപ്പിയും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം അച്ഛൻ ഇറങ്ങി വീശുന്നത് സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ റോഡുണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടും മീനൊന്നും പിടിക്കാനുള്ള സെറ്റപ്പ് ഇല്ല. പിന്നെ ചൂണ്ടയിട്ടാൽ എപ്പം മീൻ കിട്ടും എന്നറിയാൻ പോല. ഇവർക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ പിടിക്കാനും ഭയങ്കര താല്പര്യമൊക്കെ ഉള്ളത്. അപ്പോൾ പുള്ളി ഇറങ്ങി വെച്ചത് അതാണ് ഞാൻ ഇറങ്ങി വീശാത്തതും അല്ലെങ്കിൽ ഞാൻ പിടിക്കാത്തതും. വേറെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഒരതിനെയും കൂടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ 3-ാമത്തെ സ്ഥലത്തും വീശി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ വീശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു പിലോപ്പിയും ഒരു കരിമീനുമാണ്. അപ്പം ഞങ്ങൾ ഓൾറെഡി 3 പേരുണ്ട്, പിന്നെ നമ്മൾ ക്യാമറമാൻ, പിന്നെ നമ്മുടെ ടീംസൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി മീനിനെ വേണം. അപ്പോൾ നമുക്ക് അതിനെ മീനിനെ സെറ്റ് ചെയ്യണം, മേടിക്കണം. ഹലോ വാസുണ്ണൻ, കുറച്ച് കരിമീൻ വേണമല്ലോ. കിലോ 500 ചെറുതാണല്ലോ. ഇത് ചെറുതാ, ഇത് വളർത്തിപ്പിടിക്കുന്നതല്ല, വലയിട്ട് പിടിക്കുന്ന കേട്ടോ. കിട്ടുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ്, നമുക്ക് 2 എണ്ണം കിട്ടി, 2 മീൻ കിട്ടി. അപ്പോൾ വാസവണ്ണൻ കൊണ്ടുവന്നിട്ടുള്ള ബാക്കിയുള്ള മീനുകളാണിത്. അപ്പോൾ നമ്മളിത് എന്തായാലും നമുക്ക് ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ളതാണ്. അപ്പോൾ മീനുകളെല്ലാം കട്ട് ചെയ്തിട്ട് വർക്കാം എന്ന് പറഞ്ഞാൽ. ബോട്ട് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത് കാണിച്ച് ഭയങ്കര സംഭവം ഉണ്ടാക്കുന്നതല്ല, നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെ, അത് എത്രയും പെട്ടെന്ന് എന്തുണ്ടാക്കാൻ പറ്റും അത് ഉണ്ടാക്കി കഴിക്കുക, അതാണ്. അപ്പൊ നമുക്ക് ഫ്രൈ ആണ് കുറച്ചും കൂടി സുഖവും. അപ്പൊ ഇനി നമ്മുടെ കുക്കിംഗ് ടൈം. അപ്പോൾ നമ്മൾ മീനിൻ്റെ ചെതമ്പല് കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കണം. നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റില്ല, ചെത്തിയെടുക്കാനായിട്ടുള്ള ക്ഷമയില്ല. അപ്പോൾ നമ്മൾ ചെതമ്പല് വടിച്ച് കളഞ്ഞിട്ട് നമുക്കവനെ കട്ട് ചെയ്ത് എടുത്ത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് മുള്ളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കാം. ബോട്ടിൻ്റെ അവിടെ മുട്ടുക്കത്തെ വെയിൽ മനുഷ്യൻ നിന്ന് തിരിയാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തണൽ ഭാഗത്തേക്ക് മാറി ഇങ്ങനെ നിൽക്കണം. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും സാധനങ്ങളുള്ളൂ. ഇതേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ. ഇപ്പം നമ്മൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇത് ഫ്രൈ ചെയ്യാൻ പോകണം. ആവശ്യമില്ലാണ്ട് അതും ഇതുമൊക്കെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ ഇട്ടെന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് നമുക്ക് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. പനി മസാല നല്ല ലൂസാക്കി എടുത്തിട്ട് മീത്തിൻ്റെ പുറത്തേക്ക് അങ്ങ് പരത്തുകയാണ്. അതണ്ട, അപ്പം നമ്മൾ കരിമീൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ ഒരു മസാലയുടെ ഒരു പിടുത്തം തന്നെ കണ്ടാൽ അറിയാം, വറുത്ത് കഴിഞ്ഞപ്പോൾ സംഗതി അടിപൊളിയായിരിക്കുന്നു. അപ്പോൾ ഇനി നോക്കൊണ്ടേ വറുത്തെടുക്കാം. ഒരു കുറച്ച് നേരം വെക്കുന്നുണ്ട്, 1.5 മണിക്കൂർ വെക്കുന്നുണ്ട്, എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ബോട്ടിലേക്ക് കയറിയിരിക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾ മീൻ വറുക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെയുള്ള അടുപ്പും സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, അവിടെ തന്നെ ഇട്ടാണ് നമ്മൾ വറുക്കണത്. എണ്ണ വെച്ച്, കുറച്ച് എണ്ണ എണ്ണ വയ്ക്കും. അടിപൊളി കട്ടവേലി.
തീച്ച് കുറച്ച് വെച്ചോളാം. വെള്ളത്തിലിരുന്ന് ഇങ്ങനെ ആ എണ്ണ നിയന്ത്രിച്ചോണ്ടിരിക്കണേതണ്ട. ആ ഭാഗത്തേക്ക് ചരിയുമ്പോൾ എണ്ണ അങ്ങോട്ട് പോകും, ഈ ഭാഗത്ത് എണ്ണ കുറവാന്ന് ഇങ്ങോട്ട് ചരിയും. അപ്പം ഇങ്ങനെ വെള്ളത്തിലിരുന്ന് നമ്മളിങ്ങനെ എണ്ണ വരെ ബാലൻസ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മുടെ കരിമീൻ മൊത്തം നമ്മൾ ഇത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ നല്ല ചൂട്. നമ്മളവനങ്ങോട്ട് മാറ്റുവാണ്. നമുക്കിനി കഴിക്കാനായിട്ടുള്ള പരിപാടിയാണിനി നോക്കേണ്ടത്. നമ്മൾ രാവിലെ തുടങ്ങിയതാണ്, ഇപ്പോഴാണെന്ന് ഒതുങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഉച്ചക്ക് ഏതാണ്ട് 12:30 കഴിഞ്ഞിട്ടുണ്ട്. യാ എൻ്റെ പോനെ, ഇത് കണ്ട എന്താ ഒരു ഭംഗി. മീൻ ഇങ്ങനെ വറുത്തിരിക്കുന്നിട്ടുണ്ടല്ലോ, അടിപൊളി. ഈ സാധനം നേരെ അങ്ങോട്ട് ഫിഷ് മോളി വെച്ചില്ലേ, അടിപൊളിയായിരിക്കും, കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. കരിമീൻ ഉള്ളതിൽ മുഴുത്തത് നമ്മുടെ ചെറുക്കന് കൊടുത്തിട്ടുണ്ട് അല്ല. അപ്പം അച്ഛനും കഴിക്കുക അല്ല. അപ്പം ഇനി നമ്മൾ കരിമീനും ഇതൊക്കെ കൂട്ടിയിട്ട് ഇതൊന്ന് കഴിച്ച് ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടി പോണേ. കഴിക്കാൻ തുടങ്ങിക്കും. ഞാൻ കഴിക്കട്ടെ, കഴിച്ചിട്ട് ഞാൻ പറയാം ഉണ്ണിച്ചേട്ടൻ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന്. ഉണ്ണിച്ചേട്ടൻ്റെ വീഡിയോ മാത്രം കുറെ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് കാണണേ. ആദ്യമായിട്ടാണ് ഉണ്ണിച്ചേട്ടൻ നമുക്കൊരു സാധനം വെച്ച് തന്നത്. അപ്പൊ അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് പറയണമല്ലോ. പിന്നെ പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ഞാനേ നല്ല മാംസമുള്ള ഭാഗത്തു നിന്ന് തന്നെ കുറച്ച് പാ കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇവരുടെയൊക്കെ വീഡിയോ കണ്ടാണല്ലോ ഞാൻ പഠിച്ചത്. അപ്പൊ നമുക്കറിയാം മാംസമുള്ള ഭാഗം കൊടുത്താലേ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. മാംസമുള്ള ഭാഗവും കുറച്ച് ചപ്പാത്തി. അടിപൊളി, സൂപ്പറായുണ്ട്. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞോട് ഉപ്പ് കൂടിയിട്ടുള്ള ആണോ? ഞാൻ അപ്പം കരിമീനല്ല, ഞാൻ പിലോപ്പി എടുത്തിട്ടുണ്ട്. പിലോപ്പി ഭയങ്കര ഇഷ്ടം, കരിമീൻ ഇഷ്ടമാണ്, ഇഷ്ടക്കുറവൊന്നുമില്ല. ആ പിലോപ്പി ഇങ്ങനെ എടുത്തിട്ട് ഇതുണ്ടാ, രക്ഷയില്ല. ചില സമയങ്ങളിൽ കരിമീനേക്കാളും വലുത് നല്ല ടേസ്റ്റ് പിലോപ്പി ആണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും നാടൻ പിലോപ്പി. ഓ എന്താ ഒരു ടേസ്റ്റ്. ബീഫ് കറിയൊക്കെ നമുക്ക് ചാറിന് വേണ്ടിയാണ് ഞാൻ ബീഫ് കറി റെഡിയാക്കിയത്. ബീഫൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഈ ഒരു പിലോപ്പി കഴിച്ചുണ്ടല്ലോ, നമുക്ക് ആത്മനിർവൃതി കിട്ടും. അടിപൊളി. അപ്പം നീ ഓക്കല്ലേ? ഓക്കെയാണ്. അച്ഛാ അടിപൊളി അടിപൊളി ഓക്കെയല്ലേ? അപ്പം നമ്മൾ ഇത്ര നേരം നമ്മൾ അഭിജിത്തിൻ്റെ കൂടെ നമ്മുടെ ബോട്ട് ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ എന്താ പറയുക, വളരെ നല്ലൊരു നല്ലൊരു ഫീലായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള പുതിയ പുതിയ കൺസെപ്റ്റായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അഭിജിത്തിൻ്റെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം. നല്ല രീതിയിലുള്ള വീഡിയോസാണ് പുള്ളിക്കാരനുണ്ടെന്ന് കേട്ടോ. അപ്പം ഇനിയും യാത്രകൾ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ട്. അത് തന്നെ ഇവിടെ വന്ന് നമുക്ക് ഉണ്ണിച്ചേട്ടനായിട്ട് ഇത്ര നേരം ചെലവഴിക്കാൻ പറ്റിയാൽ തന്നെ ഒരുപാട് സന്തോഷം. നമുക്ക് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി തന്ന് വളരെയധികം സന്തോഷം. അപ്പം നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അഭിജിത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പൊളി വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ ചെറുക്കൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മറക്കാതെ അവരുടെ കൂടെ ഉണ്ടാകാം ആടാ. അപ്പം അടുത്ത വീഡിയോ കാണാം. കൊള്ളാം. മീൻ എങ്ങനെയുണ്ട്? എരിവുണ്ട? നല്ല എരിവ്. ഞാൻ മേടിച്ചോണ്ട് നല്ല മീനല്ല. മീനുണ്ടെങ്കിലും ബീഫിലാണല്ലോ താല്പര്യം. അങ്ങനെയല്ല പൊതുവെ. എനിക്ക് മീനിനെ കുറച്ച് താല്പര്യം. എനിക്ക് അഭിജിത്തും ആ കരിമീനാണ് അല്ലേ? എനിക്ക് ആ വലിയ കരിമീനാന്നേ.